വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വിങ്ങർമാരെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ പലരും പറയുന്നൊരു സംഗതിയാണ്, അതേ സംഗതി ഞാനിപ്പോൾ ഈ അടുത്ത് റീലിലും കണ്ടിട്ടുണ്ടായിരുന്നു. ആ റീലിൽ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സൊക്കെയാണ് കാണിക്കുന്നത്, അതിൻ്റെ ഉള്ളടക്കം ജസ്റ്റ് ഇതാണ്. അതായത് പണ്ടൊക്കെ ഇപ്പോൾ വിങ്ങർമാരെ കേസ് നോക്കുകയാണെങ്കിൽ അവർ ഡയറക്റ്റ് അപ്രോച്ച് പക്ക ഫോളോ ചെയ്തിരുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. അതായത് ബോളും ക്യാരി ചെയ്ത് റൺ ചെയ്ത് വന്നിട്ട് അവർ ഒന്നോ രണ്ടോ പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നു, ബോക്സിലേക്ക് കയറുന്നു, എന്നിട്ട് ഷോട്ട് അടിക്കുന്നു, ഗോൾ അടിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ റോബൻ ആണെങ്കിലും റിബറി ആണെങ്കിലും നമ്മുടെ പ്രൈം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിലും റൊണാൾഡീഞ്ഞോ ആണെങ്കിലും അങ്ങനെ ഇപ്പോൾ ജോർജ് വെസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിലും അപ്പോഴൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ആയിരുന്നു. ഭയങ്കര ബ്രേവായിട്ട് ഓപ്പണൻസിനെ ഡ്രിബിൾ ചെയ്ത് രണ്ടും മൂന്നും പ്ലേയേഴ്സിനെ രണ്ടും മൂന്നും നാലും പ്ലേയേഴ്സിനൊക്കെ ഡ്രിബിൾ ചെയ്ത് പോകുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തേക്ക് നോക്കുമ്പം, ഈ ഒരു ഫുട്ബോൾ എറയിലേക്ക് നോക്കുന്ന സമയത്ത് ഡയറക്റ്റ് വിങ്ങേഴ്സ് ഭയങ്കര കുറവാണ്. അതാണ് ജസ്റ്റ് ആ വീഡിയോയിൽ പറയുന്ന കാര്യം. അപ്പോഴാണ് ശരിക്കും ഞാനും ആലോചിക്കുന്നത്, പറഞ്ഞത് ശരിയാണ്, ഇപ്പോൾ പണ്ടത്തെ പോലെ ഡയറക്റ്റ് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന വിങ്ങർമാർ കുറവാണ്. ശരിക്കും നമ്മളും അതിനോട് പൊരുത്തപ്പെട്ടു പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളും അത് വല്ലാണ്ട് ശ്രദ്ധിക്കുന്നില്ല, ഇടയ്ക്ക് നോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ മൈൻഡ് അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അതും ഒരു ഫാക്റ്റാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് സംസാരിക്കാം. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? അത് പലരും പറയാറുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യങ്ങളും പിന്നെ ഞാൻ കുറച്ച് വീഡിയോന്നും കുറച്ച് ആർട്ടിക്കിളിന്നൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻഡേഴ്സ് ഗോട്ട് ബെറ്റർ എന്നുള്ളതാണ്. അതായത് പണ്ടത്തെ പോലെയല്ല, പണ്ടത്തേക്കാളും സ്ട്രോങ് ആണ് ഇപ്പോൾ നിലവിലുള്ള ഡിഫൻസ്, ഡിഫൻസീവ് സിസ്റ്റംസ്, ലോ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ഒരിക്കലും ഈസിയല്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇപ്പോൾ പെപ് ഗാർഡിയോള ബാഴ്സലോണയുടെ മാനേജറായിരിക്കുന്ന സമയത്ത് തുടക്കത്തിൽ മൂപ്പർ ഡയറക്റ്റ് വിങ്ങേഴ്സിനെ ടീമിൽ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം തിയറി എൻട്രിയൊക്കെ ടീമിൽ ആ ഒരു റോളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് മൂപ്പർ പെഡ്രോനെയും ഡേവിഡ് വില്ലനൊക്കെ ടീമിലേക്ക് കൊണ്ടുവരാൻ കാരണം ഈ ലോ ബ്ലോക്കിനെതിരെ ട്രഡീഷണൽ വിങ്ങർമാർ എഫക്റ്റീവ് ആവുന്നില്ല എന്ന് മൂപ്പർക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പം പെഡ്രോൻ്റെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് പെഡ്രോ അവിടുന്ന് ഇൻസൈഡിലേക്ക് കയറിയിട്ട് ഒരു കോമ്പിനേഷൻ പ്ലേ, അതായത് സ്ട്രൈക്കറുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡറുമായിട്ടൊക്കെ കോമ്പിനേഷൻ പ്ലേ നടത്താൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ്. അതായത് ഒരു ട്രഡീഷണൽ വിങ്ങറിൽ നിന്നും ഡിഫറൻ്റ് ആണ്. പക്ഷേ മൂപ്പർക്ക് ആ ഒരു ട്രഡീഷണൽ വിങ്ങറെ റോള് ചെയ്യാനുള്ള കെൽപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയൂല. അപ്പോൾ പെപ്പ് അവിടെ നടത്തിയ ആ ഒരു സംഗതി വലിയ സക്സസ് ആയിട്ട് മാറി. അപ്പം വിങ്ങേഴ്സിൻ്റെ കാര്യത്തിൽ ഈ ഒരു എവല്യൂഷൻ്റെ തുടക്കമിട്ടത് പെപ്പാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും. നിലവിൽ നമ്മൾ മോഡേൺ ഫുട്ബോളിൽ കാണുന്ന പല സംഗതികളുടെയും ആശാൻ എന്ന് പറയുന്നത് പെപ്പാണ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പം അവിടുന്ന് ഒരു ചേഞ്ച് വന്ന് തുടങ്ങി. പിന്നെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട സംഗതി, നിലവിൽ വേൾഡിലെ ഒരുപാട് ഒരുപാട് ടീമുകൾ ഫോളോ ചെയ്യുന്നത് പൊസഷണൽ അപ്രോച്ചാണ്. അതായത് ടീം എപ്പോഴും ബോൾ കയ്യിൽ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്, അവർക്കൊരിക്കലും ബോൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോൾ ക്യാരി ചെയ്തിട്ട് പ്ലേയേഴ്സ് മുന്നിലോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ ബാക്ക് പാസ് ചെയ്യും. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുകയാണ്, പണ്ട് റൊണാൾഡിനു ഉണ്ടായിരുന്നു, റോബൻ ഉണ്ടായിരുന്നു, റിബൺ ഉണ്ടായിരുന്നു, റൊണാൾഡോ ഉണ്ടായിരുന്നു, മെസ്സി ഉണ്ടായിരുന്നു, അതുപോലെ ആരും ഇപ്പോൾ കളിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കളിക്കുന്ന പ്ലേയേഴ്സ് നിലവിലും ഫീൽഡിലുണ്ട്. കുച്ചാക്കോ റെഡ്സ്കേലി ഉണ്ട്, അതുപോലെ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, കോറോ മിറ്റോമ ഉണ്ട്, ജെറേമി ഡോക്കു ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഡയറക്റ്റ് അപ്രോച്ച് പക്കാ ഫോളോ ചെയ്യുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ പ്ലേയേഴ്സ് ഇപ്പോഴുണ്ട്, പക്ഷേ എണ്ണത്തിൽ കുറവാണ്. ആൻഡ് പക്കാ മോഡേൺ ഫുട്ബോളിലേക്ക് വരുന്ന സമയത്ത് ആ ടൈപ്പ് ഓഫ് ഫിംഗേഴ്സിന് ഇമ്പോർട്ടൻസ് എവിടെയൊക്കെയോ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും ഇപ്പോൾ പല മാനേജർമാരും പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ ആർട്ടെറ്റ ആണെങ്കിലും ജസ്റ്റ് വിങ്ങേഴ്സ് ആ ബോൾ ക്യാരി ചെയ്തിട്ട് ജസ്റ്റ് ഇൻസൈഡിലോട്ട് പോവുക, എന്നിട്ട് അവിടുന്ന് പാസിംഗ് കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡർ ആ ഒരു വൈഡിലേക്ക് പോകും. അപ്പോൾ ആ രീതിക്കൊക്കെയാണ് പല മാനേജർമാരും കളി മെനയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആ ഒരു വിങ്ങർക്ക് ഇമ്പോർട്ടൻസ് കുറയും, ആ ഒരു ഡയറക്റ്റ് അപ്രോച്ചുള്ള വിങ്ങർക്ക്. ഫുട്ബോൾ എപ്പോഴും ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കളിയാണ്, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഇവല്യൂഷൻ്റെ പാർട്ട് മാത്രമാണിത്. അപ്പോൾ ഡയറക്റ്റ് വിങ്ങേഴ്സ് ഇപ്പോഴും ഫീൽഡിലുണ്ട്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ കുറവാണ്, ലാലിഗയിൽ കുറവാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ചിലപ്പോൾ സൗദി പ്രോ ലീഗിൽ ഒരുപാടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടർക്കിഷ് ലീഗിൽ ഒരുപാടുണ്ടായിരിക്കാം. അപ്പം അവരൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അവരെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ പ്രീമിയർ ലീഗിലില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ലാലിഗയിലില്ല എന്ന് പറഞ്ഞിട്ട് ഈ വിങ്ങേഴ്സ് ടോട്ടലി ഡെഡായി എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പല മാനേജർമാരും ഡയറക്റ്റ് വിങ്ങേഴ്സിനെ പലപ്പോഴും യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ആസ്റ്റൺ വില്ലയിലെ മൂസ ഡിയാബിനെ നോക്കുകയാണെങ്കിൽ, മൂസ ഡിയാബി ഡയറക്റ്റ് അപ്രോച്ച് നടത്താൻ പറ്റിയ കിഡിലൻ വിങ്ങറാണ്. കിഡിലൻ പേസ് ഉണ്ട്, ആ ഒരു ബിഹൈൻഡ് ദ റൺസ് നടത്താൻ പറ്റുന്നൊരു പ്ലെയറാണ്. പക്ഷേ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് അവിടെ ഉനായ എംറി മൂപ്പറെ യൂസ് ചെയ്യുന്നത്, നമ്പർ 10 ആയിട്ട്. അപ്പോൾ ആ ഇൻസൈഡിലേക്ക് പോയിട്ട്
കളി മെനയുന്ന ഒരു പ്ലെയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് കടന്ന ലിവർപൂളിലെ ഏതൊരു മാച്ചിൽ സെലയും സോബോസ്ലെയും, സെല റൈറ്റ് വിങ്ങറാണ്, സോബോസ്ലെ റൈറ്റ് മിഡ്ഫീൽഡറാണ്, അപ്പോൾ അവർ ആ രീതിക്കുള്ള ഒരു കോമ്പിനേഷൻ ടീമിൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് സെല ആ ഒരു വിടുത്ത് തേടി പോവാതെ ഇൻസൈഡിലേക്ക് പോകുന്നു, പിന്നെ അവിടെ ഒരു ഓവർലാപ്പ് ചെയ്യുന്ന പോലെ ആസ് ഒരു ഫുൾ ബാക്കിൻ്റെ റണ്ണ് പോലെയാണ് അവിടെ സോബോസ്ലെനെ കാണുന്നത്. സോബോസ്ലെ വൈഡിലേക്ക് പോകുന്നു, സോബോസ്ലെ എന്നിട്ട് നിരന്തരം ക്രോസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കാഴ്ച കണ്ടു. അദ്ദേഹം 8 ക്രോസ് 7 ക്രോസ് എങ്ങാനും ആ ഒരു മാച്ചിൽ നൽകിയിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് കോമ്പിനേഷനൊക്കെയാണ് ഇപ്പോൾ പല മാനേജർമാരും ആഗ്രഹിക്കുന്നത്. പിന്നെ ഫുട്ബോൾ വേൾഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും ടാക്ടിക്കലായിട്ടുള്ള ഇന്നോവേഷൻസൊക്കെ തീർച്ചയായിട്ടും വരും, പല റോൾസും ഇങ്ങനെ പൊളിച്ചെഴുതപ്പെടും. ഇപ്പോൾ ട്രഡീഷണൽ സെൻറ്റർ ബാക്കുകൾ പൊതുവെ കുറവാണ്, ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കുകളാണ്. ട്രഡീഷണൽ നമ്പർ 9s കുറവാണ്, അതുപോലെ നമ്പർ 10s കുറവാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കാര്യം ഇതിലില്ല, ജസ്റ്റ് എനിക്ക് മൈൻഡിലേക്ക് വന്ന കാര്യങ്ങൾ, ഞാൻ അവിടെ ഇവിടെയൊക്കെ വായിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ വിങ്ങർമാരെ കുറിച്ച്, ഇപ്പോഴത്തെ ഇൻവേർട്ടഡ് വിങ്ങർമാരെ കുറിച്ച്, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയോട് കൊണ്ട് കാണാം. താങ്ക് യു.